രാജ്യമുറ്റു നോക്കുന്ന മറ്റൊരു സുപ്രധാന കോടതി വിധിക്ക് നാളെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന കാര്യം നമ്മളിപ്പോൾ പറയുകയാണ്. കേരളത്തിലെ അല്ല ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ കാത്തിരിപ്പ്, അതായത് പ്രാർത്ഥനയോടുള്ള കാത്തിരിപ്പിന് നാളെ ഒരു ശുഭ പര്യവസാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു അവസരത്തിൽ ശബരിമല യുവതീ പ്രവേശനമായി ബന്ധപ്പെട്ടിട്ടുള്ള പുനഃപരിശോധനാ ഹർജികളിൽ മേൽ സുപ്രീം കോടതി നാളെ രാവിലെ 10:30 വിധി പറയുമെന്ന വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്. നാളെ രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായിട്ടുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ ശബരിമല യുവതീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന പുനഃപരിശോധനാ ഹർജികളിൽ വിധി പറയുന്നത് ആ ഒരു അവസരത്തിൽ നിതാന്തമായ പ്രാർത്ഥനയോടുകൂടിയാണ് വിശ്വാസി സമൂഹം കാത്തിരിക്കുന്നത്. നമുക്കറിയാം, വളരെ ശുഭകരമായ അയോധ്യ കേസിൽ എന്ന പോലെ, അയോധ്യ തർക്ക ഭൂമി തർക്ക കേസിൽ എന്ന പോലെ തന്നെ ശബരിമല യുവതീ പ്രവേശനത്തിലും വളരെ വിശ്വാസികൾക്കൊപ്പം വിശ്വാസത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള, ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിധി വരാൻ സാധ്യതയുണ്ട്. വിധി വരും എന്ന പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങൾ. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിമരുന്നിട്ട ഒരു വിധിയായിരുന്നു ശബരിമലയിലെ യുവതികൾ, ഏത് പ്രായത്തിലുള്ള യുവതികൾക്കും കയറാം, ദർശനം നടത്താം എന്നുള്ളത്. പക്ഷേ ശബരിമലയുടെ പ്രത്യേക ഒരു അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ശബരിമലയിലെ പ്രത്യേക ആചാരമാണ്, അതായത് ഈ കന്യക ആയിട്ടുള്ള പെൺകുട്ടികൾ, ഋതുമതികളാകുന്ന പെൺകുട്ടികൾ, സ്ത്രീകളൊന്നും തന്നെ അവർ ശബരിമല 18 പടി ചവിട്ടി ശബരിമലയിലെത്തി ദർശനം നടത്തരുത് എന്നതാണ് അവിടുത്തെ ഐതിഹ്യം. കാരണം അവിടുത്തെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പ സ്വാമിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സങ്കേതത്തിന് ഒരു പവിത്രത, ആ പവിത്രത നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ തവണ ഏതാണ്ട് വലിയ നവോത്ഥാന നായകനാകാനുള്ള പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശ്രമമായിരുന്നു നാം കണ്ടത്. ചില ആളുകളെ കെട്ടിയിറക്കിക്കൊണ്ടിരിക്കുക, അവർക്കൊക്കെ ഈ ഓരോ ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെ ഈ ശബരിമല കയറാനെത്തിയ ആളുകൾ വിശ്വാസം കൊണ്ട്, വിശ്വാസത്തിൻ്റെ പുറത്ത് ഭഗവാനോടുള്ള അഭേദ്യമായ ഭക്തി കൊണ്ടാണോ വന്നത്, അല്ലെങ്കിൽ ആള് കളിക്കാനാണോ വന്നതെന്ന് നമുക്കറിയാം. ഇവരെയെല്ലാം സർക്കാർ സ്പോൺസേഡ് പരിപാടിയാകുന്നു. സായുധ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി വരുന്നു, ഭക്തർ അവരെ തടയുന്നു, പ്രതിഷേധമുണ്ടാകുന്നു. ഒരുപക്ഷെ ശബരിമലയിൽ അനിഷ്ട സംഭവങ്ങളൊന്നും നടക്കാതിരുന്നത് തന്നെ ഭഗവാൻ അയ്യപ്പൻ്റെ കൃപാകടാശം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് വിശ്വാസികളെല്ലാം തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു രാത്രിയുടെ മറവിൽ നവോത്ഥാന വനിതാ മതിൽ നടത്തി, അതിൻ്റെ പുലർച്ചെ തന്നെ രാത്രിയുടെ മറവിൽ ബിന്ദു, അമ്മിണി, കനകദുർഗ എന്നീ രണ്ട് ആക്ടിവിസ്റ്റുകളെ ആരുമറിയാതെ പിൻവാതിലിലൂടെ ശ്രീകോവിലിൽ കയറ്റവാനുള്ള ശ്രമം നടത്തി. അവർ അയ്യപ്പ സ്വാമിയെ കണ്ട് തൊഴുതോ എന്നുള്ള കാര്യത്തിലൊന്നും ആധികാരികതയില്ല. ഒരു CCTV 2 ഫുട്ടേജ് മാത്രമായിരുന്നു എല്ലാ കാര്യങ്ങൾ കൊണ്ടാടിയത്. പിണറായി വിജയൻ പറഞ്ഞു സ്ത്രീകൾ കയറി, കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു സ്ത്രീകൾ കയറി, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ പോകുന്ന ഒരു കമ്മീഷണർ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു, വാസു അദ്ദേഹവും പറഞ്ഞു സ്ത്രീകൾ കയറി. ഈ സ്ത്രീകൾ കയറി എന്ന് പറയുന്നതല്ലാതെ അതിന് ആധികാരികമായിട്ടുള്ള യാതൊരു തെളിവുമില്ല. തന്ത്രി ശുദ്ധി കലശം നടത്തി, അതൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ ശ്രമിച്ചുവെങ്കിലും ഇതൊന്നും വിശ്വാസ സമൂഹം അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളി. അതിൻ്റെ പണിയാണ് ഇടതുമുന്നണിക്ക് കിട്ടിയത്. വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടി, 20-ൽ 19 തോറ്റമ്പി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തിൽ പിണറായി വിജയന് രണ്ടാമതൊന്ന് ആലോചിക്കുന്നുണ്ട്. CPMൻ്റെ പല നേതാക്കളും മുഖ്യമന്ത്രിയുടെ ഈ കടുംപിടുത്തത്തെ, ധാർഷ്ട്യത്തെ ചോദ്യം ചെയ്യാൻ ഭയമാണെങ്കിൽ പോലും രഹസ്യമായി അദ്ദേഹത്തിനെതിരെ വലിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും താൻ പിടിച്ച മുയലിന് 2 കൊമ്പ് അല്ലെങ്കിൽ 4 കൊമ്പ് എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എന്തു വന്നാലും ഞങ്ങൾ യുവതികളെ കയറ്റും, നവോത്ഥാനം നടപ്പിലാക്കും, തുല്യനീതി നടപ്പാക്കണമെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടാണോ തുല്യനീതി നടപ്പാക്കേണ്ടതെന്നാണ് വിശ്വാസികളുടെ ചോദ്യം. എന്ത് വില കൊടുത്തും ഇത്തരത്തിലുള്ള ശബരിമലയെ തകർക്കുവാനുള്ള ഈ നീക്കത്തെ വിശ്വാസികൾ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമുക്കറിയാം കഴിഞ്ഞ വർഷം മണ്ഡലകാലം, അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനും വലിയ നഷ്ടക്കോളായിരുന്നു. കാണിക്ക ഇനത്തിലും വരുമാന ഇനത്തിലും ഒക്കെ വലിയ ഇടിവുണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ദേവസ്വം ബോർഡും ഇത്തരത്തിൽ ഈ തവണ ഒരു കൈവിട്ട കളിക്ക് തയ്യാറാകുമോ എന്ന ഒരു കാര്യമാണ്. നിരവധി പുനഃപരിശോധനാ ഹർജികൾ, ഏതാണ്ട് 50-ൽ അധികം പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുന്നിലുള്ളത്. ഇതെല്ലാം തന്നെ വിശദമായി പഠിച്ച ശേഷം സുപ്രീം കോടതി നാളെ ചരിത്രപരമായ ആ ഒരു വിധി പറയും. നാളെ രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായിട്ടുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ വിധി പറയുന്നത്. സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാം വിശ്വാസ സമൂഹത്തിന് ഭക്തർക്കൊപ്പം നിലകൊള്ളുന്ന തരത്തിലേക്ക്, വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന ഒരു വിധിയാകും സുപ്രീം കോടതി
സുപ്രീംകോടതി പുറപ്പെടുവിക്കുക എന്ന ആത്മാർത്ഥമായ പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങൾ. അതിനായി അവർ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്.